പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഇന്നലെ ഒരു ഉസ്താദിൻ്റെ വീഡിയോ കണ്ടു. ഇപ്പോഴും യുക്തിവാദികൾക്ക് പറയാനുള്ളത് പ്രവാചകൻ്റെ ആയിഷ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് എന്ന രൂപത്തിൽ. അല്ല, ഇപ്പോഴും നിങ്ങളുടെ മതനേതാവ് മുഹമ്മദ് നബി തന്നെയല്ലേ? അല്ലേ, ആയിഷ നിങ്ങളുടെയൊക്കെ മാതാവ് തന്നെയല്ലേ? ആ പ്രവാചകൻ തന്നെയല്ലേ നിങ്ങളുടെ ഉത്തമ മാതൃക? ആ പ്രവാചകന്റെ മാതൃകയിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടില്ല. ആ ഇസ്ലാമിന്റെ പ്രമാണം ഖുർആനാണ്. ആ ഖുർആനും നിങ്ങളുടെ പ്രമാണമാണ്. ആ വിഷയത്തിലും നിങ്ങൾക്കൊരു മാറ്റമുണ്ടായിട്ടില്ല. പിന്നെന്താണ് പ്രവാചകന്റെ ചര്യയെക്കുറിച്ച് പറയുമ്പോൾ മാത്രം നിങ്ങൾക്കൊരു വേദന ഉണ്ടാകുന്നത്? പ്രവാചകന്റെ ശൈശവ വിവാഹത്തെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വളരെ കൃത്യമല്ലേ? ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയല്ലേ ബാലികയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുള്ളത്? ശരി, ഞങ്ങൾ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് വിഷമം? യുക്തിവാദികൾക്ക് ഇസ്ലാം മത വിമർശനം ഇസ്ലാം മത വിരോധമായി മാറുന്നു എന്ന് പറഞ്ഞ് കുറേ ആളുകൾ വന്നിട്ട് വീഡിയോ ചെയ്യുന്നു. പോട്ടെ, ആരാണെന്ന് ഞാൻ അവരുടെ പേരുകളൊന്നും എടുത്തു പറഞ്ഞ് അവരെ ഞാൻ പോപ്പുലറാക്കുന്നില്ല. എന്തിനാണ് ഒരു മതത്തെ അനാവശ്യമായിട്ട് വിമർശിക്കേണ്ട കാര്യം? ഒരു മതത്തെ ആവശ്യമില്ലാതെ എതിർക്കേണ്ട കാര്യം എന്താണിവിടെ? ഒരു കാര്യവുമില്ല. അപ്പൊ ആ പ്രവാചകന്റെ വിവാഹത്തെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്താൽ തീർന്നു കാര്യം. അവിടെ കുറെ രാജാക്കന്മാര് ചെയ്തിട്ടുണ്ട്, ഗാന്ധിജി ചെയ്തിട്ടുണ്ട്, പിന്നെ അവര് ചെയ്തു, ഇവര് ചെയ്തു, ശ്രീകൃഷ്ണൻ ചെയ്തു. ആര് ചെയ്താലും ശരി, തെറ്റ് തെറ്റ് തന്നെയാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ലോകം മുഴുവനും ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് വിചാരിക്കുക. എല്ലാവരും അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും വിശ്വസിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഇസ്ലാം മതം ശരിയാണ് എന്നതിന് തെളിവല്ല. ആണോ? ഇസ്ലാം മതമാണ് ശരി എന്നതിനും തെളിവില്ല, പടച്ചോനുണ്ട് എന്നതിനും തെളിവില്ല. അപ്പോൾ ഭൂരിപക്ഷം എന്തു പറയുന്നു എന്ന് നോക്കിയിട്ടല്ല ശരി തെറ്റുകൾ വിലയിരുത്തപ്പെടുന്നത്. അടിസ്ഥാനപരമായി മനുഷ്യൻ യുക്തിസഹമായി ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ മനുഷ്യനറിയാം ഇന്ന് എന്താണ് ശരി എന്താണ് തെറ്റ്. സമൂഹത്തിൽ സദാചാരമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുലമ്പിക്കൊണ്ട് നടക്കുന്ന ആളുകൾ, സദാചാര പ്രേമികൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഓരോ സംഭവം നടക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. അതുവരെ നമുക്കത് ബോധ്യപ്പെടത്തില്ല. കാരണം ഞാനൊരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഷെഫീഖ് കാസിമി, അയാളുടെ വിഷയം എന്തായിരുന്നെന്ന് അറിയാമോ? വഴി തെറ്റുന്ന യുവതലമുറ. കണ്ണു തെറ്റിയപ്പോൾ കൂട്ടുകാരൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളെയും കൊണ്ടുപോയി വിളയിൽ. ആ തൊഴിലുറപ്പുകാർ കണ്ടിട്ടില്ലെങ്കിൽ ആ ഇന്നോവ കുലുങ്ങിയതിൻ്റെ അവസാനവുമായേനെ. നോക്കിയപ്പോൾ ഒരു ഇന്നോവ നിന്ന് കുലുങ്ങുന്നു. മുട്ടിലഴിഞ്ഞിട്ടാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ അയൽക്കൂട്ടക്കാരും കുടുംബശ്രീക്കാരും എല്ലാം കൂടി ഒരുമിച്ചു. ഉസ്താദ് വെപ്രാളം പിടിച്ച് വണ്ടി എടുത്തപ്പോൾ, കാറ് ഇന്നോവയല്ലേ, ഒരു ഇന്നോവയ്ക്ക് അല്ല, വണ്ടി മരത്തിനറിയില്ലല്ലോ ഉസ്താദിൻ്റെ കാറാണെന്ന്, മരത്തിലിടിച്ചു. അതും കൂടി ഇവർക്ക് തെളിവായി. അങ്ങനെ ഒരു കുടുംബശ്രീയിലെ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, കുടുംബശ്രീ അല്ല കേട്ടോ, തൊഴിലുറപ്പ്, അവർ മോളോട് പറഞ്ഞു, എടുക്കുമോളെ വണ്ടിയുടെ ഫോട്ടോ. ഒരു വീഡിയോയും എടുത്തു വെച്ചു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഇവർക്കറിയാം പോലീസുകാർക്ക് ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. എങ്ങാനും ഇത് കേസാക്കിയിട്ടില്ലെങ്കിൽ ഇവരിത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വൾഗറാക്കും. ശരി, കേസെടുത്തു. അങ്ങനെ ഇന്നോവ കുലുക്കിയ ഷെഫീഖ് കാസിമി ആരായിരുന്നു? മാനവരിൽ മനോഹരന്റെ ഉത്തമ മാതൃക പിൻപറ്റിയ അനുയായിയായിരുന്നു. കണ്ണു തെറ്റിയപ്പോൾ ഇന്നോവ കുലുക്കാൻ പോയി എന്നുള്ളതേ ഉള്ളൂ, അതേ ഉള്ളൂ തെറ്റ്. ഇന്നിപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകൾ തന്നെ ചോദിക്കുന്നു, എങ്ങനെയാണ് ഈ നബി നമ്മൾക്ക് മാതൃക ഉണ്ടാക്കാൻ പറ്റിയ ഈ കാലഘട്ടത്തിൽ? ഈ ജനാധിപത്യ രാജ്യമായ സ്വതന്ത്ര ഭാരതത്തിൽ പ്രവാചകന്റെ ചര്യ പിൻപറ്റിയാൽ അഴി എണ്ണത്തില്ലേ? അവർ തന്നെ ചോദിക്കുന്നു, അവരുടെ തന്നെ സംശയം നിങ്ങൾ കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇതിൽ പ്രധാനമായും വരുന്നൊരു വിഷയമാണ്, പിന്നെ റസൂൽ അങ്ങനെ കല്യാണം കഴിച്ചു, അതുപോലെ തന്നെ ഗാന്ധിജി കഴിച്ചു, അങ്ങനെ കഴിച്ചു, അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ അത് അല്ല, പ്രവാചകൻ കഴിച്ചത് കുഴപ്പമുണ്ട്, ഗാന്ധിജി കഴിച്ചത് കുഴപ്പമില്ല. ഗാന്ധിജിയുടെ ഒരുപാട് ഭാര്യമാരിൽ ഒരാളായിരുന്നില്ല കസ്തൂർബ, നടന്ന് കെട്ടിയില്ല. അന്ന് ഗാന്ധിജി 63-കാരനായിരുന്നില്ല, 53-കാരനായിരുന്നില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, ഇനിയും ഉണ്ട് വ്യത്യാസം. ഗാന്ധിജി പറഞ്ഞിട്ടില്ല എന്നെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും നിങ്ങൾ പിൻപറ്റിക്കൊള്ളാൻ.
അള്ളാഹു വിശുദ്ധ പുസ്തകം ഇറക്കി ഗാന്ധിജിയെ മാനവരിൽ മനോഹരനായിട്ടുള്ള ഒരു ഉത്തമ പുരുഷനാക്കിയിട്ടുമില്ല. ഗാന്ധിജിയുടെ മാതൃക നിങ്ങൾ അങ്ങനെ തന്നെ പിൻപറ്റാതെ നിങ്ങളിൽ ആരും തന്നെ മുസ്ലിം ആകില്ല, അതല്ലെങ്കിൽ ഹിന്ദു ആകില്ല, ഒരു ഭാരതപുത്രനാകില്ല, പുത്രിയാകില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല. ഗാന്ധിജിയുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കില്ല എന്ന് ഗാന്ധി പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും മാതൃകയാണ് എന്ന് പറയുന്നിടത്ത് പ്രശ്നം തന്നെയാണ്. റസൂലിന്റെ ജീവിതത്തിൽ റസൂലിന്റെ ജീവിത മാതൃകയാണ് അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ് എന്ന് പറയുമ്പോൾ അതിനെ പിന്നെ കൃത്യമായി എന്താണ് ആ മാതൃക എന്നുള്ളത് വിശ്വാസികൾ എല്ലാവരും മനസ്സിലാക്കി. വിശ്വാസികൾ എല്ലാവരും മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക? ലോക ജനങ്ങൾക്ക് മുഴുവനും കാരുണ്യമായി മാതൃകയായി ഉത്തമ പുരുഷോത്തമനായി ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു റസൂല് റഹ്മത്തൻ ലിൽ ആലമീൻ ആകണ്ടേ? ലോക ജനങ്ങൾക്ക് മുഴുവനും ഭീഷണി അല്ലല്ലോ ആകേണ്ടത്, കാരുണ്യമാകണ്ടേ? കണ്ണുനീരല്ലല്ലോ ആകേണ്ടത്, ആശ്വാസമാകണ്ടേ? ആ പ്രവാചകന്റെ ജീവിതത്തിൽ അതില്ലല്ലോ. അപ്പോ വിശ്വാസികൾ മാത്രം പ്രവാചകനെ മനസ്സിലാക്കിയാൽ മതിയോ? ഖുർആൻ ആർക്ക് വേണ്ടിയുള്ള ഗ്രന്ഥമാണ്? ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ. ദാലികൽ കിതാബ്, ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കുകയേ വേണ്ട. സൂക്ഷ്മതയുള്ളവർക്ക് ഈ ഗ്രന്ഥം മാർഗദർശനമാണെന്ന് തന്നെയല്ലേ ഖുർആൻ പറയുന്നത്? ഇത് സന്മാർഗമാണ് എന്നല്ലേ ഖുർആൻ പറയുന്നത്? അത് പോട്ടെ, സന്മാർഗമാണ് എന്ന് ഒരിടത്ത് പറഞ്ഞിട്ട് പടച്ചോൻ മാറ്റിയും പറയും. യഹ്ദി ലില്ലതി ഹയ്യാക്വം, പളഞ്ഞ വഴിയെ നടക്കുന്ന ആളുകളെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിതാബ് എന്ന് പറയും. എന്നിട്ട് പടച്ചോൻ വേറൊരിടത്ത് പറയും, യുളില്ലു ബിഹി കസീറം വ യഹ്ദി ബിഹി കസീറാ. ഈ ഗ്രന്ഥം കൊണ്ട് വളരെ അധികം ആളുകൾ സന്മാർഗത്തിലാകും, വളരെ അധികം ആളുകൾ ദുർമാർഗത്തിലാകും. സന്മാർഗത്തിലാകുന്നതൊക്കെ സമ്മതിച്ചു. പടച്ചോനൊരു പുസ്തകം ഇറക്കിയിട്ട് ജനങ്ങളെ ദുർമാർഗത്തിലാക്കുന്നത് ശരിയാണോ? അപ്പോൾ ജനങ്ങൾക്ക് മുഴുവനും മാർഗദർശനമായി മാർഗദർശിയായി അള്ളാഹു ഖുർആനും പ്രവാചകനെയും ഇറക്കിയപ്പോൾ എല്ലാ മനുഷ്യനും അത് ബോധ്യപ്പെടണം. സുഹൃത്തേ, കാലഘട്ടത്തിലും 6 വയസ്സിൽ തന്നെ കല്യാണം കഴിക്കാം എന്ന് ഒരു വിശ്വാസിയും അത് മനസ്സിലാക്കുന്നില്ല. വിശ്വാസി മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലേ എന്നത് ശരിയല്ല. ഇവിടെ പ്രവാചകന്റെ ഈ ഉത്തമ മാതൃക നിങ്ങൾക്ക് എന്തുകൊണ്ട് പിൻപറ്റാൻ ഈ കാലഘട്ടത്തിൽ പറ്റുന്നില്ല? തലയ്ക്കകത്ത് ആളുതാമസമുള്ള മനുഷ്യൻ നല്ല നിയമങ്ങൾ എഴുതി പിടിപ്പിച്ചത് കൊണ്ട്, ഒരു ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല. ഇനി നാളെ ഒരു മുസ്ലിം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? നമ്മുടെ റസൂലിന്റെ ഉത്തമ മാതൃകയുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ നിങ്ങൾക്കത് തെറ്റാണെന്ന് പറയാൻ കഴിയുക? ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങള് പ്രവാചകൻ ചെയ്തു അതുപോലെ ചെയ്യണം എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. നിങ്ങളല്ല പറയുന്നത്, നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് വ്യാഖ്യാനിക്കുന്നു, നിങ്ങൾ എന്ത് വിശദീകരിക്കുന്നു, അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം പ്രവാചകൻ എന്ത് പറഞ്ഞു, പ്രവാചകൻ എന്ത് ചെയ്തു, പ്രവാചകൻ എന്ത് കാണിച്ചു തന്നു, പ്രവാചകൻ എന്ത് അനുവാദം നൽകി. പ്രവാചകന്റെ ഇത്തരം കൃത്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റുമോ ഇല്ലേ എന്തുകൊണ്ട്? ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. മുസ്ലിങ്ങളിൽ എത്ര പേരത് ചെയ്യുന്നു? നാളെ അത് ചെയ്താൽ നിങ്ങൾക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ജോസഫ് മാഷിന്റെ കൈവെട്ടി ഖുർആൻ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്. അത് തെറ്റാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടുകാരെ അവര് ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ ഒറ്റ മുസ്ലിം സംഘടനകളോ ഒരൊറ്റ മുസ്ലിം പുരോഹിതനോ രംഗത്ത് വരാതിരുന്നത് എന്തുകൊണ്ടാ? അയാൾ ചെയ്തത് ശരിയായിരുന്നു എന്നത് ഇവർ ഉൾക്കൊള്ളുന്നത് കൊണ്ടാ. ഖുർആനിന്റെ മതനിയമമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ നിറവേറ്റിയത് എന്നുള്ളത് കൊണ്ടാ. സൂറത്ത് മാഇദയിലൂടെ അള്ളാഹു പറഞ്ഞു, സൂറത്ത് നിസായിലൂടെ അള്ളാഹു പറഞ്ഞു, അതൊക്കെ തന്നെയാണ് ഇവർ പ്രാവർത്തികമാക്കിയത്. അപ്പൊ 5:33 അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു, അതെ എന്നെ എതിർക്കുന്ന ആരും ഇവിടെ വേണ്ടാട്ടാ, അത്ര സുഖത്തിൽ എന്നെ എതിർക്കുന്നവരൊന്നും ഇവിടെ ജീവിക്കണ്ട. നിങ്ങളങ്ങ് കൈകാര്യം ചെയ്തോടെ, കൊല്ലുകയോ ക്രൂശിക്കുകയോ എതിർവശങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുകയോ, നിങ്ങൾ ആ നിയമം അങ്ങ് കയ്യിലെടുത്തോ, ഇത് നിങ്ങൾക്ക് അനുവദിച്ച് നൽകിയതാണ്.
അവൻ ചെയ്തതിനെ നാളെ പരലോകത്ത് അവനുള്ളത് ഞാൻ വേറെ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടൊരു ഭീഷണിയും ഇതുകൊണ്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിനെ വിമർശിക്കുന്നത് നമ്മൾ. നന്ദി.